കോംപ്രൻസ് ഗ്രൂപ്പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്ലോട്ട് മേടിച്ച് കഴിഞ്ഞാൽ, അതായത് നമ്മളൊരു വീട് പണിയാൻ വേണ്ടിയിട്ട് ഒരു പ്ലോട്ട് മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ ആദ്യം ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കിണർ കുത്തുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമ്മൾ അതിൻ്റെ സെപ്റ്റിക് ടാങ്ക് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പം നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കും കിണറും ചെയ്യുമ്പോൾ പല ആളുകൾക്കുള്ളൊരു സംശയമാണ്, നമ്മുടെ ബൗണ്ടറിയിൽ നിന്ന് എത്ര വിട്ടിട്ട് വേണം നമ്മൾ ഈ കിണറും സെപ്റ്റിക് ടാങ്കും പണിയാനായിട്ട്. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്കും കിണറും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കേരള ബിൽഡിംഗ് റൂൾ പ്രകാരം പറയുന്നുണ്ട്. അതിൽ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ 2020 വന്ന റൂൾ പ്രകാരം പറയുന്ന കുറച്ച് അളവുകളുണ്ട്. അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട് വേണം നമ്മൾ ഈ സെപ്റ്റിക് ടാങ്കും കിണറും കാര്യങ്ങളൊക്കെ നമ്മൾ നിർമ്മിക്കാനായിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ പെർമിഷനോ അല്ലെങ്കിൽ കംപ്ലീഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയണത് നമ്മൾ ഈ സെപ്റ്റിക് ടാങ്ക് പണിയുമ്പോഴും അതുപോലെ തന്നെ കിണർ പണിയുമ്പോഴും എത്ര ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് വേണം എന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആളുകളാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഈ ഇടുന്നൊരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം നിങ്ങൾക്ക്, നമ്മളൊരു കിണർ ഇതിൽ വരച്ചിട്ടുണ്ട്. അതുമൊക്കെ നമ്മുടെ ബൗണ്ടറിയുമെന്ന് നമ്മൾ കാണിച്ചിട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 മീറ്ററും 20 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ നമ്മുടെ 2020 ഇറങ്ങിയിട്ടുള്ള പുതിയ റൂൾ പ്രകാരം വേണ്ടി വരുന്ന അളവാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ബൗണ്ടറി വേണമെന്ന് നമ്മുടെ കിണറമ്മയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത് 1 മീറ്ററും 20 സെൻറ്റിമീറ്ററും വേണം. ഇപ്പോൾ സെൻറ്റിമീറ്റർ ആയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ 120 സെൻറ്റിമീറ്റർ മാറിയിട്ട് വേണം നമ്മൾ കിണർ കുത്താനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റിക് ടാങ്കും നമ്മുടെ കിണറും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5 മീറ്ററാണ്. അപ്പോൾ ഈ ഒരു 1.5 മീറ്റർ നമ്മൾ കറക്റ്റായിട്ട് നമ്മളത് നിയമം പാലിച്ചിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പെർമിഷനോ അല്ലെങ്കിൽ കംപ്ലീഷൻ്റെ സമയത്ത് നമുക്കത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ 1.5 മീറ്ററാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ കിണറും തമ്മിലുള്ള അകലം വേണ്ടത്. നമ്മുടെ സെപ്റ്റിക് ടാങ്കും ബൗണ്ടറി വാളും തമ്മിൽ വരുന്ന അകലം എന്ന് പറയുന്നത് 30 സെൻറ്റിമീറ്റർ അകലത്തിലാണ് നമുക്ക് പണിയാൻ പറ്റുക. അപ്പോൾ നമ്മുടെ 2019 ഉണ്ടായിരുന്ന നിയമപ്രകാരം നമുക്കിത് 1.20 ആയിരുന്നു. അപ്പോൾ പുതിയ നിയമപ്രകാരം വന്നപ്പോഴാണ് നമുക്ക് 30 സെൻറ്റിമീറ്റർ എന്നുള്ളൊരു ഇളവ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ സെപ്റ്റിക് ടാങ്കും അതിലും തമ്മിൽ 30 സെൻറ്റിമീറ്റർ അകലം പാലിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടാനും അതേപോലെ തന്നെ വീട് നമ്പർ ഇട്ട് കിട്ടാനും വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണാം. ഗുഡ് ബൈ.